ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ മീൻപിടുത്തമൊന്നുമില്ലായിരുന്നു. മഴയെല്ലാം നിന്നു, വേനൽമഴ എല്ലാം അവസാനിച്ചു, കൊയ്ത്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും പഴയ ഒരു ശോകാവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വീശാനൊന്നും പോകുന്നില്ല, മീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പേർക്ക് വയമ്പ് വേണമെന്നും പറഞ്ഞ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ എവിടുന്നേലും വയമ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളത് പണ്ട് വീശിക്കൊണ്ടിരുന്ന തോടുകളാണ്, ആറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് വെള്ളം കയറി വരുന്ന തോടാണത് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ കുറച്ച് വയമ്പിനെ പിടിക്കാൻ, വളരെ കുറച്ച് വയമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇവിടെ കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പറ്റിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പം ദേ ആ ബാക്കിൽ കാണുന്നുണ്ടോ ആ പോച്ച, അതിൻ്റെ താഴെ കുറച്ച് വയമ്പ് ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനെ വീശി ആവശ്യക്കാർ, അത്യാവശ്യക്കാർ കുറേ നാളായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനെ വീശി വയമ്പാണോ വരുന്നത് അതോ ചെളിയാണോ വരുന്നത്, വെള്ളം ഒട്ടുമില്ല കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ വെള്ളം ഒട്ടുമില്ല കേട്ടോ. ഇത്രയും വെള്ളം പറ്റി ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കാണുന്നത്. നമ്മളിങ്ങോട്ട് വരാം. ഓ, അത് വീശിയപ്പോഴത്തേക്കിന് മീനതിൻ്റെ വാട്ടിന് വലയുടെ ആയം കണ്ടപ്പോഴേ അത് അതിൻ്റെ വാട്ടിലോട്ട് മാറി. കുറച്ച് മീൻ നിപ്പുണ്ടായിരുന്നു. ഇവിടെ ഒട്ടും വെള്ളമില്ല കേട്ടോ. ഇവിടെ നമുക്ക് നല്ല അയ്യോ ചേറ ഒന്നും ഇല്ല. ആ കല്ലേ കയറി കൊരുത്ത് ഇല്ല. മീൻ നമ്മളെ പറ്റിച്ചു. മീൻ ആ ഇതിൻ്റെ കീഴിൽ കിടക്കുകയാണ്. ഇതിൻ്റെ അകത്തിൽ ഒന്നും കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ താഴെ കിടക്കുകയാണ് മീൻ. ഇതേ കിടക്കുന്നതുണ്ടോ മീൻ? ഇവിടെ കുറച്ച് വയമ്പെല്ലാം കൂടെ, അതെ കണ്ടോ, വയമ്പെല്ലാം കൂടെ കിടപ്പുണ്ട്. ഇതേ കാണുന്ന കുറച്ച് മീനാണ്, അതിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ വലയുടെ ആയം കാണുമ്പോഴേ അത് ചെതറി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ദേ ഇവിടെയും കിടപ്പുണ്ട് കുറച്ച് മീൻ. പക്ഷേ നമുക്ക് അതിനെ അങ്ങോട്ട് വീശാൻ പറ്റുന്നില്ല. അത് ഈ ഒരു ഏരിയ വന്നാലേ നമുക്ക് വീശിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത് അല്ല, അതിൻ്റെ അടിയിലോട്ട് നമ്മൾ അങ്ങനെ വീശാനാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ദേ കണ്ട ഒരു ചെറിയ കള വയമ്പുണ്ടായിരുന്നത് കണ്ട കണ്ട. നമ്മളതിനെ നോക്കി ടാർഗറ്റ് ചെയ്യാണ്. അടുത്തൊരു വീശി നമ്മൾ വീശിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയും കണ്ടിട്ടൊന്നുമില്ല. കുറേ ചെറിയ മീൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. വയമ്പല്ല, വേറെ കുറേ ചെറിയ മീൻ. ഓ, ഇത് കണ്ടോ, ഇതെന്തോ പരിപാടി ആൾക്കാർ കാണിച്ചിരിക്കുന്നത്. ഉള്ള കടയിലെ വേസ്റ്റും പ്ലാസ്റ്റിക് കുപ്പിയും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് അയ്യോ മോനെ റിസ്ക് ഇവിടെ കൊണ്ടിട്ടേക്കുന്നു. രാവിലെ നല്ല കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടോ. തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് തെങ്ങയിൽ കുരുവിയും ചെറിയ ചെറിയ കിളികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇരുന്ന് കഴിക്കാം. നമ്മൾ കടവുകളായ കടവുകളൊക്കെ മാറി മാറി ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദീപം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇടിനിയും വല്ലതും ഉണ്ടോയെന്നുള്ള കുറച്ച്, വളരെ കുറച്ച് വയമ്പ് മതി. കൊതിക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളോട് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വയമ്പെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതുപോലും കിട്ടുമെന്ന് തോന്നുന്നില്ല ദാസ. കല്ലോ, ആ അതിൻ്റെ അകത്ത് ഇച്ചിരി വയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇച്ചിരി അല്ല, മൂന്നാലെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. മൂന്നാലല്ല, കുറച്ച് വയമ്പുണ്ട് കേട്ടോ. അയ്യോ വയമ്പ് 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 വയമ്പ്. എന്താ മീൻ വരാല്ലേ? ഇതുണ്ട് അവിടെ. ഇയാൾ കല്ലേ കൊണ്ട് കയറ്റി. ഒന്നും ഇല്ല, എന്നാലും ഇച്ചിരിയും പൊടിവയം പോണ്ട്. ഓ ചേറാ കേട്ടോ, ഭയങ്കര ചേറ്. ഇത്രയായിട്ട് എന്തൊടുക്കാനടിക്ക കഴിച്ച് വിടുമ്പോ നിങ്ങളുടെ ഈ കഷ്ടപ്പാട്. വെള്ളം ഒട്ടുമില്ല കേട്ടോ ഇവിടെ, അതുകൊണ്ട് വൻ സീനാണ്. അതുകൊണ്ട് നമുക്ക് അയ്യോ ഉള്ള ചേറെല്ലാം കൂടെ ആവാതി കയറ്റുന്നു. കുറച്ച് വയമ്പുണ്ട്. അയ്യോ ഇത്രയും വയമ്പിനെ കണ്ടിട്ട് എത്ര നാളായി. ഇതാ കണ്ട ഇത്രയും മീനാണ്. ഇപ്പം കൂരി കയറി വരയിൽ വലയിൽ ഉടക്കി കൂരിയെ ഉടക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ കൂരി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ട ഇത്രയും മീൻ. കൂരി ഞങ്ങളെ ചതിച്ചു ഗൈസ്. ഇതിൽ മൊത്തം കൂരി കയറി ഉടക്കിയേക്കാണ് കേട്ടോ. അതെ ഈ കാണുന്നുണ്ടോ, ഇതെല്ലാം കൂരി ഉടക്കിയേക്കാണ്. ഇവിടെ കുറേ കൂരിയുണ്ട്, ചെറിയ കുറുകയൊക്കെ ഉണ്ട്. നമ്മളിനിയും വല ഇവിടെ അതെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതേന്ന് കൂരി ഓടിയതേ കണ്ടോ. അത് കണ്ടോ
ഈ ഉടക്കിയിരിക്കുന്നുണ്ട്, ഇത് മൊത്തം കൂരി ഉടക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൊമ്പ് നമ്മളിത് ഇങ്ങനെ ഒടിച്ചു വിടണം, എന്നാലേ ഇതിനെ വലയിൽനിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. വൺ ടാസ്ക്കാണ് കേട്ടോ. വൺ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂരിയുണ്ട്. വേണ്ട, മൊത്തം ഉടക്കിയിരിക്കുന്നു. വേണ്ട, ഇതിനെ എടുത്താലേ നമുക്ക് പറ്റത്തുള്ളൂ. ഇന്നത്തെ ദിവസം ഞങ്ങളെ കൂരി ചതിച്ചു. ഇനി കൂരിയുടെ എല്ലാം കൊമ്പടിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരുന്നു വല്ലാത്തൊരു പണിയായിപ്പോയി കേട്ടോ. വയമ്പെന്നും പറഞ്ഞ് ഞങ്ങൾ പിടിച്ചത് മൊത്തം കൂരിയായിരുന്നു. കല്ലിടുക്കിലിരുന്ന കൂരിയല്ല ഞങ്ങൾ ചാടിച്ചു പിടിച്ചത്. ഒരു 10-250 കൂരി ഞങ്ങൾ ഓടിച്ചാണ്. എന്തേ ഈ കിടക്കുന്നുണ്ടോ നിങ്ങൾ? അയ്യോ, ഇത് മൊത്തം ഞങ്ങൾ ഓടിച്ചിട്ട കൂരി. അതുകൊണ്ട് കൂരിയുടെ ബഹളമായിരുന്നു. അതുകൊണ്ട് ഇവിടെ കുറേ കുറച്ച് കിടപ്പുണ്ട്, ഇനിയും പാക്കറ്റിലും ഉണ്ട് കുറച്ച്. കണ്ടപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം കൂരി. അതുകൊണ്ടോ അയ്യോ, ഞങ്ങളുടെ ഇടപാട് വന്ന് കൂരിയെ ഓടിച്ചോടിച്ചു. ഇത് അതോടുകൂടി പയ്യൻ്റെ വല കഴുകുക. എന്തായാലും ഇന്ന് മീൻ ചോദിച്ച ആളിന് നമുക്ക് മീൻ കൊടുക്കാൻ പറ്റും. കുറച്ച് കണ്ടപ്പോൾ മീനൊന്നും ഇല്ലെന്ന് തോന്നിയെങ്കിലും കുറച്ച് മീനുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് മീനുണ്ടായിരുന്നു. ഒറ്റ വലയുടെ മീനാണിത് നോക്കിയത് നിങ്ങൾ. അത്യാവശ്യം കുറേ നാളിന് ശേഷമാണ് നമുക്ക് ഒറ്റ വലയ്ക്ക് ഇത്രയും മീൻ കിട്ടുന്നത്. കൂരിയാണ്, 250 കൂരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു. 250 നമ്മൾ എണ്ണിയൊന്നും ഇല്ല, ഒരു ഏകദേശം ഊഹം അങ്ങ് പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു. നമ്മൾ വല കിട്ടിയിട്ട് നമ്മൾ രണ്ടുപേരും ഒരു 10-20 മിനിറ്റായിട്ട് ഓടിക്കുകയാണ്, ഓടിച്ച് തീർത്താണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഉണ്ടെന്നുള്ളത്. ഇതിന് എത്രയും മീനെ വലയെന്ന് ഓടിച്ചെടുത്ത അവസ്ഥയൊന്ന് ആലോചിച്ച് നീ ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് കാണിക്കാം കേട്ടോ. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് മീനെ എല്ലാം പറക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ വീശിൻ്റെ മീനാ എല്ലാ ഐറ്റവും ഉണ്ട്. ഒരു വലക്കകത്തുനിന്ന് കിട്ടിയതാണ്. അതാ കുറുവയും കൂരിയും പരളും വള്ളത്തിയും. എങ്ങോട്ടാ രണ്ടുപേരും ഇത്രയും മീൻ? ഒറ്റ വീശിൻ്റെ മീനാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയി ഇത്രയും മീൻ വീശിയത് എത്ര വലക്കാണെന്ന് നിങ്ങൾ കണ്ടതാണ്. ഇന്നത്തെ ഒറ്റ വീശിൻ്റെ മീനാണ്. ചാക്കൊക്കെ കഴുകുന്ന പെയ്യൻ പരിപാടിയെല്ലാം അവസാനിച്ചു. പ്രകൃതി രമണീയമായ ഞങ്ങളുടെ നാട്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് പാടങ്ങൾ കിടക്കുകയാണ്. പ്രാവശ്യം വെള്ളമൊന്നും കയറി ഒരു തരി നെല്ല് പോലും പോയിട്ടില്ല. എല്ലാം പക്കായിട്ട് കൊയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളി. നീ അപ്പുറത്ത് നോക്ക്, വീശുന്നുണ്ടോ? എത്ത കളത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. നമ്മളവിടെ കൊണ്ടൊന്നും തളരുന്നില്ല. അവിടെ നമുക്ക് കുറച്ച് മീനെ കിട്ടി. ഇന്ന് നമ്മൾ അടുത്ത വയമ്പിനെ ഞങ്ങൾ വീശിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു റൗണ്ടൊന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതാകണ്ട, ഒത്തിരി നാളായി ഇവിടോട്ടൊക്കെ വന്നിട്ട്. ഒരുപാട് നാളായി, 6-7 മാസത്തിന് ശേഷമാണ് നമ്മൾ ഇവിടോട്ട് വീശാനും ഇങ്ങോട്ട് വരുന്നത് തന്നെ. നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത് നമുക്ക്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു വീശിന് ഒരു ബക്കറ്റ് മേളിൽ ഒരു ബോക്സ് വയമ്പിനെയൊക്കെ വീശിയ സ്ഥലങ്ങളാണിത്. എന്ന് വെച്ചാൽ ഈ മറ്റേ ബോക്സില്ലേ, മീൻ ബോക്സ്, അതിന് ഒരു വീശിന് ഒരു ബോക്സ് മീനെ വീശിയിട്ടുള്ള സ്ഥലങ്ങളാണിതൊക്കെ. പക്ഷേ ഇപ്പം വയമ്പ് കുറവാണ്, എന്നാലും നമുക്ക് നോക്കാം. സമയം വയമ്പിൻ്റെ സമയം അല്ല ഇപ്പം, രാവിലെ സമയം ചെളിയാന്ന് തോന്നുന്നു. ഇത്രയും വെള്ളം കിടക്കൂലേ, വെള്ളം കുറവ്. ഇത്രയും നാളായില്ലേ നമ്മളിവിടെയൊക്കെ വീശാൻ വന്നിട്ട്, അതുകൊണ്ട് ചേറ് കയറി കാണും. ഇവിടെയൊക്കെ ഒന്നുമില്ല. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിരാശരായി നടന്നു വന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് വയമ്പ് പൊരിഞ്ഞു. പൊരിഞ്ഞതൊക്കെ എന്തു ചെയ്യും, പൊരിഞ്ഞ വയമ്പൊന്നും ഇപ്പോൾ വലയിലില്ലേ. എങ്ങനെ ഇരിക്കുന്നു? ഇത്രയും മീനോടുകൂടി ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. പയ്യൻ്റെ ഇവിടെ വല കഴുകുന്നുണ്ട്. എന്തായാലും നമ്മൾ അത്യാഗ്രഹത്തിന് പോകുന്നില്ല. അത്യാഗ്രഹത്തിന് പോയതാണ് പതേ പണി കിട്ടി, ഫുൾ ചെയറാണ്. നമ്മൾ രണ്ട് പേർക്ക് കൊടുക്കാനുള്ള മീൻ നമുക്കിവിടെ കിട്ടി. രണ്ടുപേർ ആവശ്യക്കാർ കൊതിക്ക് പറഞ്ഞതിനുള്ള മീൻ കിട്ടി. പക്ഷേ എന്നാലും കുറച്ചുകൂടെ വയമ്പ് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ചെയറാണ്. ഒത്തിരി നാളായി ഞങ്ങളിവിടെ വീശിയിട്ട്, ഒരുപാട് നാളായി. അപ്പോൾ ഇവിടുത്തെ കടവിൻ്റെ അവസ്ഥയൊക്കെ മാറി, വെള്ളം കുറവും ചേറ് കൂടുതലുമാണ് ഇപ്പോൾ ഇവിടെ. നേരത്തെ ഇത്രയും ചേറില്ലായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു, ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ മീൻ വിട്ടിരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.